ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അസിനാസ് വേൾഡ്. എന്തല്ലാം, എല്ലാവർക്കും സുഖല്ലേ? പൂവി അങ്ങോട്ട് പോരും, മതി. അല്ല കൂട്ടുകാർക്ക് എന്നിട്ട് ഇങ്ങനെ മോഡലാക്കി ഇങ്ങനെ അല്ല കാണാനൊന്നുമില്ല. അയച്ചിക്കൊന്നും ആക്കണ്ടത് അല്ല. പിന്നെ പിന്നെ ഇത് വന്നിട്ടുള്ളത് പറഞ്ഞാല് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. മറ്റൊരു വീഡിയോ ഉണ്ടാവില്ല. പുതിയ വീഡിയോ പറഞ്ഞ ടോപ്പിക് ആണ്. ആ വീഡിയോ കാര്യം പറഞ്ഞു കൊടുത്താൽ മതി. എനിക്ക് പെരുന്നാളിനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടോ, നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിന് നമുക്ക് കുറേ വ്യൂസ്, 5K വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് സബ്സ്ക്രൈബ് കുറവാണ്. അപ്പോൾ എന്താ പറയുക, സബ്സ്ക്രൈബും ലൈക്കൊക്കെ കുറവാണ്. അപ്പൊ നിങ്ങളാരും സപ്പോർട്ടല്ല, നമുക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഇന്നിപ്പോ അതല്ല വിഷയം. നമ്മളിപ്പോ ഞാന് ഇക്കാക്ക് ഞങ്ങളെ ആനിവേഴ്സറി ഇപ്പോൾ മോളെ ബർത്ത്ഡേന്റെ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ 18th മോളെ ബർത്ത്ഡേ, 22nd ഞങ്ങൾ ആനിവേഴ്സറി ഇനി. അപ്പൊ അന്ന് ഞാൻ ഇക്കാക്ക് ഗിഫ്റ്റ്, ഒരു ഷർട്ട് ഗിഫ്റ്റ് കൊടുത്തു. എല്ലാ പ്രാവശ്യം ഷർട്ടും പാന്റും കൊടുക്കാൻ കിട്ടും. ഇപ്പഴാവശ്യം എനിക്ക് ഷർട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതും ക്യാഷ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. തന്നീലേ. അപ്പൊ ഷർട്ട് ഇക്കാക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ഗിഫ്റ്റ് കൊടുത്താൽ അത് ചേഞ്ച് ആക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ ഗിഫ്റ്റ് കൊടുത്തത് തന്നെയാല് ഇന്നെക്കാട്ടി വലിപ്പമുള്ള, രണ്ടാൾക്കാൻ വലിപ്പമുള്ള ഷർട്ട് വന്നിട്ട് പിന്നെ ഞാനത് എന്ത് കാട്ടാനാണ്. ഓളമ്മയും ഓളും കൂടി പോകുമ്പോൾ കറക്റ്റ് മാച്ച് ആയിട്ടാണ് ഡ്രസ്സൊക്കെ എടുത്തത്. എനിക്ക് ഓള് ബർത്ത്ഡേക്കും ആനിവേഴ്സറി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് എടുത്തു തരലുണ്ട്. പക്ഷെ ഞാനങ്ങോട്ട് എടുത്തു കൊടുക്കലില്ല എന്നാണ് പറയല്. പക്ഷെ ഞാൻ എടുത്തു കൊടുക്കലുണ്ട്, ഞാൻ എടുത്തു കൊടുത്തിട്ടില്ല എന്ന് ഈ പറയല്. ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ ഒരു വർഷം ഗോൾഡിന്റെ റിങ്. എന്താണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ബർത്ത്ഡേക്ക് അതേപോലെ ഒരു ബാഗ്, നല്ലൊരു ബാഗ് എനിക്ക് അതേപോലെ തന്നെ. പിന്നെ പോരാത്തതിന് ഓളെ ഫ്രണ്ട്സിന് മിഠായി കിട്ടായി. അവിടെ വന്നിട്ട് പിന്നെ ഒന്നും തന്നിരണ്ട. അവിടെ പോയി കാശ്മീർ പോയെന്ന്, ഞാൻ ഒറ്റ കാശ്മീർ പോയിട്ടാ, ഓളെ കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് ഷാജാൻ മുന്താസിന് കൊടുത്ത മാതിരി ഞാൻ അവിടുന്ന് ഏറ്റി വന്നൊരു ഗിഫ്റ്റാണ് താജ്മഹൽ. അബദ്ധങ്ങള് ഈ ഗിഫ്റ്റ് ഉണ്ട്, അതൊക്കെ ഓർമ്മിക്കാൻ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. ഇതൊന്നും തന്നിട്ടില്ല എന്നൊന്നും പറയണ. ഷർട്ട് ഇഷ്ടപ്പെടായിട്ടോ, ഷർട്ട് ഞാൻ പറഞ്ഞില്ല, നല്ല ലെങ്ത് കൂടുതലാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം തടിയുള്ള ആൾക്കാരാണല്ലോ നിങ്ങൾക്ക് അറിയ ഗേസ്, എല്ലാവർക്കും അറിയാം. നമ്മളെ അറിയുന്ന ആൾക്കാരുണ്ടാവും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത്യാവശ്യം തടിയുള്ള ആളാകുമ്പോൾ അത് ഷേപ്പ് തീരെ ഷേപ്പില്ലെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഷേപ്പില്ല, അപ്പം അതുകൊണ്ടാണ് കളറും കാര്യങ്ങളൊക്കെ നല്ല മാച്ച് ആയിരുന്നു. അപ്പോൾ അത് മാറ്റിക്കാൻ പോവാണ്. അപ്പോൾ ഏതായാലും മാറ്റിയിട്ട് നോമ്പ് കഴിഞ്ഞു. അത് പൂവിൻ്റെ ചെറിയ വണ്ടിയില്ല, ഫുള്ള് പല്ലിങ്ങനെ നോമ്പ് കഴിഞ്ഞു. സന്തോഷിക്കാൻ പാടില്ല എന്നാ പറയല്ലേ പഴമക്കാര് പറയല്ലേ, കരയൂന്നാ പറഞ്ഞ നോമ്പ് കഴിയുമ്പോ. നമുക്കൊക്കെ സന്തോഷാണ്, നാളെ പെരുന്നാളാണ്. ഇപ്പൊ തന്നെ തുടങ്ങി പടക്കം പൊട്ടിക്കലും മറ്റൊന്നും വർഷവും അല്ല. 29 വച്ചാൽ നമുക്ക് ഒരു നോമ്പ് കൂടി നേരത്തെ വലിയ ചെയ്യണമെന്നില്ല. അതൊക്കെ 30 കൂടി കിട്ടട്ടെ. നെറ്റിക്കം മുറിയാണ്. അപ്പോ ആ കല്യാണം കഴിഞ്ഞ ടൈമില് ഉളമ്പനോട് വെച്ച് ഇവിടൊക്കെ എന്താ പറ്റിയെന്ന് വായിച്ചപ്പോ പറഞ്ഞു, കുരുത്തക്കേട് എന്ന് പറഞ്ഞാല് പെരും കുരുത്തക്കേട് കഴിഞ്ഞില്ല. എല്ലാ മരത്തിന്മേലായിട്ടും മറ്റേ ഗിൽസുമൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടാവും യൂട്യൂബിലുള്ള മൊത്തം. നമ്മളെങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം, നമ്മൾ പക്ക ഡീസന്റ് ആണെന്ന് അല്ലെ. ഇതിലുള്ള ആൾക്കാർക്ക് എന്താ അറിയാം, നമ്മൾ പക്ക ഡീസന്റ് ആണെന്ന്. അപ്പൊ പിന്നെ ആരോടും നമ്മൾ പറഞ്ഞു കൊടുക്കണ ആവശ്യമില്ല. ഓക്കെ, എന്നാലും ഞങ്ങൾ ഡ്രസ് ചേഞ്ച് ചെയ്ത് തരാം. സബ്സ്ക്രൈബ് ചെയ്യാ, അതേപോലെ സപ്പോർട്ട് ചെയ്യാം.
ഇപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പഠിക്കലുള്ളൊരു ഷോപ്പ് നട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്, കാരണം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി എടുത്താൽ നിൽക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഷോപ്പിലെത്തിയ പിക്ക് അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എടുക്കാൻ്റെ ഷർട്ട് കാണാം. ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഷൂ അങ്ങനെ കുറച്ച് അലവച്ചിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഷോപ്പ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഷൂ നോക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഷൂ ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം ഇപ്പോൾ തന്നെ ടൈം 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നോവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് ബൈൻ്റെ ചെയ്യണം. അപ്പോൾ എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ, അസ്സലാം വലൈക്കും. ഇതന്നെ ഉണ്ടാവുള്ളൂ, അതിനുള്ളൂ. ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല.